ഹായ് ഫ്രണ്ട്സ്, ജില്ലകളിലൂടെയുള്ള യാത്രയിൽ നാം ഇന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പി എസ് സി പരീക്ഷകളെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് ജില്ലയെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് സൂപ്പർലേറ്റീവ് ചോദ്യങ്ങൾ നോക്കാം. ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ ആരാണ്? ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ ആരാണ്? വില്യം മക്ലിയോഡ്. ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ ആയിരുന്നു വില്യം മക്ലിയോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തതാര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തതാര്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളിക്കുന്ന് സങ്കേതം. കടലുണ്ടി വള്ളിക്കുന്ന് സങ്കേതമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. ടിപ്പു സുൽത്താൻ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ച സ്ഥലമേത്? ടിപ്പു സുൽത്താൻ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ച സ്ഥലമേത്? ബേപ്പൂർ. ബേപ്പൂരിനെയാണ് ടിപ്പു സുൽത്താൻ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ഓട് വ്യവസായത്തിൻ്റെ കേന്ദ്രമെന്ന ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ച രാജാവാര്? കേരളത്തിലെ ഓട് വ്യവസായത്തിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ച രാജാവാര്? ടിപ്പു സുൽത്താൻ. കേരളത്തിലെ ഓട് വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ച രാജാവായിരുന്നു ടിപ്പു സുൽത്താൻ. മരക്കപ്പലുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമേത്? മരക്കപ്പലുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമേത്? ബേപ്പൂർ. ബേപ്പൂരാണ് മരക്കപ്പലുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം എന്നറിയപ്പെടുന്നത്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1923 കോഴിക്കോട് ആസ്ഥാനമാക്കി ആരംഭിച്ച പത്രമേത്? 1923 കോഴിക്കോട് ആസ്ഥാനമാക്കി ആരംഭിച്ച പത്രമേത്? മാതൃഭൂമി. 1923 കോഴിക്കോട് ആസ്ഥാനമാക്കി ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. മാതൃഭൂമി എന്ന പേരിൻ്റെ ഉപജ്ഞാതാവും സ്ഥാപക പത്രാധിപനുമാണ് കെ പി കേശവമേനോൻ. മാതൃഭൂമി എന്ന പേരിൻ്റെ ഉപജ്ഞാതാവും സ്ഥാപക പത്രാധിപനുമാണ് കെ പി കേശവമേനോൻ. 1942 കോഴിക്കോട് നിന്നും ആരംഭിച്ച പത്രമേത്? 1942 കോഴിക്കോട് നിന്നും ആരംഭിച്ച പത്രമേത്? ദേശാഭിമാനി. ദേശാഭിമാനി പത്രമായിരുന്നു 1942 കോഴിക്കോട് നിന്നും ആരംഭിച്ച പത്രം. കേരളത്തിലെ ആദ്യത്തെ നാളികേര ജൈവോദ്യാനം സ്ഥാപിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ നാളികേര ജൈവോദ്യാനം സ്ഥാപിച്ചത് എവിടെ? കുറ്റ്യാടി. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ നാളികേര ജൈവോദ്യാനം സ്ഥാപിച്ചത്. ജാനകിക്കാട് ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി. ജാനകിക്കാട് ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കുറ്റ്യാടി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? കുറ്റ്യാടി. കുറ്റ്യാടിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത്. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കക്കയമാണ്. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കക്കയമാണ്. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെ? മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെ? കക്കയം. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് കക്കയം. ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഗോളിയോർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഗോളിയോർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാവൂർ. കോഴിക്കോട് ജില്ലയിലെ മാവൂർ ആണ് ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഗോളിയോർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. തടി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലമേത്? തടി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലമേത്? കല്ലായി. തടി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് കല്ലായി. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഏത്? കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഏത്? ഇരിങ്ങൽ. വടകരയിലെ ഇരിങ്ങലാണ് കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം. തച്ചോളി ഓതനൻ്റെ സ്വദേശം വടകരയാണ്.
കച്ചോളി ഓതനിന്റെ സ്വദേശം വടകരയാണ്. കേരളത്തിലെ ആദ്യത്തെ ഖാദി വില്ലേജ് ഏത്? കേരളത്തിലെ ആദ്യത്തെ ഖാദി വില്ലേജ് ഏത്? ബാലുശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ഖാദി വില്ലേജ് ആണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി. വാസ്കോഡ് ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷമേത്? വാസ്കോഡ് ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷമേത്? 1498 May 20. വാസ്കോഡ് ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷമാണ് 1498 May 20. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമേത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമേത്? ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ. ദേശീയ നേതാക്കളുടെ ഓർമ്മക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലമേത്? ദേശീയ നേതാക്കളുടെ ഓർമ്മക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലമേത്? പെരുവണ്ണാമൂഴി. പെരുവണ്ണാമൂഴിയിലാണ് ദേശീയ നേതാക്കളുടെ ഓർമ്മക്കായി വൃക്ഷത്തോട്ടമുള്ളത്. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതല വളർത്തൽ കേന്ദ്രമാണ് പെരുവണ്ണാമൂഴി. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതല വളർത്തൽ കേന്ദ്രമാണ് പെരുവണ്ണാമൂഴി. ചേലക്കാടൻ ആയിഷ കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയ വർഷമേത്? ചേലക്കാടൻ ആയിഷ കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയ വർഷമേത്? 1991 April 18. 1991 April 18 മാനാഞ്ചിറ മൈതാനത്ത് വെച്ചായിരുന്നു ചേലക്കാടൻ ആയിഷ കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയത്. രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രമേത്? രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രമേത്? തളി മഹാദേവ ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ തളി മഹാദേവ ക്ഷേത്രത്തിലാണ് രേവതി പട്ടത്താനം നടക്കുന്നത്. കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായ വർഷമേത്? കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായ വർഷമേത്? 1950. 1950 കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായത്. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ സ്ഥലമേത്? കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ സ്ഥലമേത്? കൊളാവിപ്പാലം. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ സ്ഥലമാണ് കൊളാവിപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം ഏത്? കുന്നമംഗലം. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും കുന്നമംഗലമാണ്. കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും കുന്നമംഗലമാണ്. കേരളത്തിലെ ആദ്യത്തെ സഹകരണ സൈബർ പാർക്ക് ഏത്? കേരളത്തിലെ ആദ്യത്തെ സഹകരണ സൈബർ പാർക്ക് ഏത്? ഊരാലുങ്കൽ സൈബർ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ സഹകരണ സൈബർ പാർക്കാണ് ഊരാലുങ്കൽ സൈബർ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് ഏത്? തൻ്റെടം ജെൻഡർ പാർക്ക്, വെള്ളിമാടുകുന്ന്. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്കാണ് തൻ്റെടം ജെൻഡർ പാർക്ക്, വെള്ളിമാടുകുന്ന്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചേവായൂർ. കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഏത്? പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഏത്? ഒളവണ്ണ. കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിലാണ് പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ഏത്? കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ഏത്? കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത് ഏത്? കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത് ഏത്? പെരുമണ്ണ. കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്താണ് പെരുമണ്ണ. ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമായി രാജ്യത്താദ്യമായി ഒരു സഹകരണ ബാങ്ക് തുടങ്ങിയ ആശുപത്രി ഏത്? ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമായി രാജ്യത്താദ്യമായി ഒരു സഹകരണ ബാങ്ക് തുടങ്ങിയ ആശുപത്രി ഏത്? ചാത്തമംഗലം MVR ക്യാൻസർ സെൻറ്റർ. ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമായി രാജ്യത്താദ്യമായി ഒരു സഹകരണ ബാങ്ക് തുടങ്ങിയ ആശുപത്രിയാണ് ചാത്തമംഗലം MVR ക്യാൻസർ സെൻറ്റർ. UPSC അംഗമായ ആദ്യ മലയാളി ആര്? UPSC അംഗമായ ആദ്യ മലയാളി ആര്? ഡോക്ടർ KG അടിയോടി. ഡോക്ടർ KG അടിയോടിയാണ് UPSC അംഗമായ ആദ്യത്തെ മലയാളി. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ?
കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ? പേരാമ്പ്ര. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രസവ സമയത്ത് പ്രസവ മുറിയിൽ ഭർത്താവിനും സാന്നിധ്യം അനുവദിക്കുന്ന പദ്ധതി ഏത്? പ്രസവ സമയത്ത് പ്രസവ മുറിയിൽ ഭർത്താവിനും സാന്നിധ്യം അനുവദിക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യ 21. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക ഏത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക ഏത്? സ്വതന്ത്രഭാരതം. സ്വതന്ത്രഭാരതമാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അരങ്ങേറിയ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അരങ്ങേറിയ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് KB മേനോൻ. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷമേത്? 1792. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. NH 212 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏത്? കോഴിക്കോട് മുതൽ കൊള്ളകൾ വരെ. കോഴിക്കോട് മുതൽ കൊള്ളകൾ വരെയാണ് NH 212 ബന്ധിപ്പിക്കുന്ന സ്ഥലം. ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമേത്? ചൈന. ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാണ് ചൈന. അടുത്തതായി നമുക്ക് കോഴിക്കോട് ആസ്ഥാനമായി വരുന്ന കുറച്ച് സ്ഥാപനങ്ങൾ പരിചയപ്പെടാം. പഴശ്ശിരാജ മ്യൂസിയം ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ചാലിയം. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാലിയത്താണ്. PSC പരീക്ഷകളിൽ നിരന്തരം ആവർത്തിക്കുന്നതും കൺഫ്യൂസിംഗുമായിട്ടുള്ള പഴശ്ശി അണക്കെട്ട്, പഴശ്ശി മ്യൂസിയം, പഴശ്ശി സ്മാരകം, പഴശ്ശി കോളേജ് എന്നിവ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും അതിൻ്റെ വിശദാംശങ്ങൾക്കുമായി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആസ്ഥാനം കുന്ദമംഗലം, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആസ്ഥാനം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആസ്ഥാനം. കോഴിക്കോട്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആസ്ഥാനം കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് ആസ്ഥാനം കോഴിക്കോട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫൻസീവ് ബിൽഡിംഗ് ആസ്ഥാനം. ചാലിയം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫൻസീവ് ബിൽഡിംഗ് ആസ്ഥാനം ചാലിയമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ആസ്ഥാനം കോഴിക്കോട്. കോഴിക്കോട് ജില്ലയെക്കുറിച്ചുള്ള സൂപ്പർലേറ്റീവ് ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ കോഴിക്കോട് ആസ്ഥാനമായി വരുന്ന കുറച്ച് സ്ഥാപനങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെട്ടത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനലിൽ പുതുതായി ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സുമായി കാണുന്നവരേക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്.